മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എല്ലാം അടിയും വാങ്ങിച്ച് എല്ലൊടിയാ നിൽക്കാതെ നാട്ടിൽ പോകരുതോ? നിന്നെയും കൊണ്ടേ പോവു. ആ ആഗ്രഹം മനസ്സിരിക്കട്ടെ. അവനാ രാജ്യം നിന്റെ ആരാ? ആരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കാമുകരാണ്. അതെ, നിങ്ങൾക്ക് എന്താ നഷ്ടം? എനിക്ക് സ്വല്പം നഷ്ടമുണ്ട്. നീ അവനെ സ്നേഹിക്കാൻ പാടില്ല. ഞാൻ സ്നേഹിക്കും, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ആര് ചോദിക്കാൻ? ഞാൻ ആരാണ്? അടിച്ചു പല്ലയം കുഴിക്കും. വേറെ പെണ്ണ് കെട്ടി അവരുടെ പല്ലടിച്ചു കുഴിക്കണം. പോയാട്ടെ, ഇനി എന്നെ കാണണമെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ വന്നാൽ ഫലം വേറെ ആയിരിക്കും. ഓഹോ, അത്രയ്ക്കായോ? ആയി, ഗെറ്റ് ഔട്ട്. അബ്ബാസ്, ഞാൻ പുറത്തു പോകാൻ പറ. ഞാൻ പോയിക്കോളാം. ഇപ്പൊ ഞാൻ പോകുന്നു. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഫൂൾ, അങ്ങനെ കൊടുക്കണം. അയാൾ എന്നോട് ചോദിച്ച ചോദ്യം കേട്ടില്ലേ? എന്ത് ചോദിച്ചു? രാജൻ എന്റെ കാമുകനാണോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ എന്ന് ചോദിച്ചു. ആ, എന്നിട്ട്? എന്നിട്ട് അയാൾ പറയുന്നു, രാജനെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല, ഇത് എന്റെ കൽപ്പനയാണ് എന്ന്. എന്നിട്ട്? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ആര് ചോദിക്കാന്ന് ഞാൻ ചോദിച്ചു. സത്യത്തിൽ നിനക്ക് രാജനോട് സ്നേഹമുണ്ടോ? ഏ, ഇല്ലെന്നേ. പക്ഷെ ഈ ഗോപി ആരോട് ചോദിക്കാൻ? ഒട്ടുമില്ലേ? ഒട്ടുമില്ല. അയ്യോ, നിങ്ങളുടെ ഈ സ്ഥിരോത്സാഹത്തെ ഞാൻ ബഹുമാനിക്കും. എത്ര തോറ്റാലും വീണ്ടും ഏറ്റുമുട്ടാനുള്ള ആ മനസ്സ് ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ഇരിക്കണം. വേണ്ട. അപ്പോ ചായ, കാഫി, പാല്, കൊക്കക്കോള, ഫാന്റ ഏതെങ്കിലും കുടിച്ചിട്ട് ആരംഭിക്കുന്നു. അതോ നേരെ പരിപാടിയിൽ കയറുകയാണ്. എന്ത് പരിപാടി? ഇടി. അയ്യോ, ഞാൻ വഴക്കുണ്ടാക്കണമെന്ന് ഒന്നല്ല, നിങ്ങളോട് ഒരു സഹായം ആവശ്യപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നോടോ? അതെ. ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നതുകൊണ്ടാണല്ലോ ഞാൻ അടിച്ചത്. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നെ ആ ലല്ലിയെ നിങ്ങൾ കൈവിടണം. അത് ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് വേണ്ടേ കൈവിടാൻ? എന്നെ പറഞ്ഞ് ചതിക്കരുത്. ലല്ലി എന്റെ മുറപ്പെണ്ണാണ്. അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ വിവാഹം ചെയ്ത് ജീവിച്ചോണം മിസ്റ്റർ. അത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് ലല്ലി പറഞ്ഞു. ആര് തമ്മിൽ? നിങ്ങളും ലല്ലിയും തമ്മിൽ എന്ന് ലല്ലി പറഞ്ഞു. നിങ്ങൾ അവളുടെ കാമുകനാണെന്നും നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നും ലല്ലി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്. മനുഷ്യനെ പറ്റി വെറുതെ അപവാദം പറയരുത്. ഞാൻ കാമുകനാണത്രേ, സ്നേഹമാണത്രേ. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കഥകളാണ്. അല്ല, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇപ്പൊ തന്നെ ഞാൻ ലില്ലിയുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും. പറഞ്ഞിട്ടില്ലെന്ന് അവർ പറഞ്ഞാൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി. ഗോപി ഇവിടെ വന്നിരുന്നു. വന്നിരുന്നു. അയാളോട് നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു. എന്ത് പറയാനാ? ഞാൻ നിങ്ങളുടെ കാമുകനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞില്ല. ഗോപിയേട്ടൻ ചോദിച്ചു രാജൻ നിന്റെ കാമുകനാണോ എന്ന്. ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോന്ന് ഉത്തരവും കൊടുത്തു. ഇതിലെന്താ തെറ്റ്? മൈ ഗോഡ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ കാര്യം അന്വേഷിക്കാൻ ഗോപി ചേട്ടൻ ആരാണെന്ന് ഞാൻ ചോദിച്ചതിന് അർത്ഥമുള്ളൂ. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. പിന്നെ എന്ത് പറഞ്ഞു? എനിക്ക് മിസ് രാജനോട് സ്നേഹമാണ്. ഒരു ഗോപി ചേട്ടൻ എന്ത് വേണോന്ന് ചോദിച്ചു. മൈ ഗോഡ്, ആ പറഞ്ഞത് അനാവശ്യമല്ലേ? ഏതാണ് അനാവശ്യം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് എന്നെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു? എന്തുകൊണ്ട് പറയാൻ പാടില്ല? എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമാണെങ്കിലോ നിങ്ങളോട് തന്നെ പറയാമല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. 100 times I say I love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കമാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണട്ടെ. No, I won't tolerate this. ഞാൻ ഇത് സഹിക്കില്ല. ഞാൻ ഇത് അനുവദിക്കില്ല. Nonsense. Hey, mister. ഞാൻ സ്നേഹിക്കുന്നതും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും എന്റെ ഇഷ്ടമാണ്. അത് നിങ്ങളെ കൊണ്ടല്ല ആരെ കൊണ്ടും തടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ മിസ് ഇങ്ങനെ കലി തുള്ളുന്നത്? നിങ്ങളുടെ വായാടിത്തൊന്നും എന്നോട് ചിലവാകില്ല. നിങ്ങളുടെ അഹംഭാവം ഗർവമൊന്നും എന്നോട് വില പോകില്ല. ഇത് രാജനാണ്, രാജൻ. സ്വല്പം പോലും മര്യാദയില്ലാത്ത പെൺകുട്ടി. നാണമില്ലല്ലോ. ഇവിടെ വന്നതിന് അബദ്ധമായി പോയി. ഫ്രഷായി വന്നു പോയില്ലേ? ഇനി ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? വല്ലാതെ വയർക്കുന്നല്ലോ. വല്ല വേണോ? എന്നെ
വന്നിരിക്കുന്നു. അയാളെ ദേഷ്യപ്പെട്ടാൽ ഞാൻ പേടിക്കുന്നതാണ് വിചാരം. സ്വൽപ്പം പേടിച്ചോളുന്നത് വാസ്തവമാണ്. ഹാരി, ഞാനോ? ഈ ഞാനോ? അതെ, ഈ നീതല്ല. നമ്മെ എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനെന്ത് വരച്ചു? ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ അയാൾക്ക് എന്താണ് ഇത്ര വഴക്ക്? ഒരാവശ്യമില്ല. നേരെ മറിച്ച് ഓമനി, നല്ലി, ഈ പറഞ്ഞത് വാസ്തവമാണ് എന്ന് ചോദിച്ച് നിനക്ക് പിടിച്ചിരിക്കണം. എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു. അയാളൊരു മൂർഖനാണ്. എല്ലാ പെൺകുട്ടികളെയും വെറുപ്പിക്കുന്ന മാതിരി എന്നെയും വെറുപ്പിക്കാമെന്നായിരിക്കും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ അല്ലേ ഷട്ടപ്പ് എന്ന് പറഞ്ഞത്? എനിക്ക് അയാളെ കണ്ണെടുത്താ കണ്ടൂടാ. നീ എന്താ ചെയ്യുന്നത്? വെറുതെ കണ്ണെടുത്താ കണ്ടൂടാത്ത ആളുടെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്റെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ? അത് ഓർത്ത് ചിരിച്ചു പോയതാ. അതെനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു പോയതാ. അതെ അതെ, സാധാരണ എല്ലാരും ദേഷ്യം വന്നാൽ ഉടൻ പറയുന്ന വാക്കാണല്ലേ ഞാൻ സ്നേഹിക്കുന്നതെന്ന്. ആകെ കുറച്ചല്ലേ. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? ശരിക്കും നീ അയാളെ സ്നേഹിക്കുക. നീ എന്ത് പറഞ്ഞു? എന്താ മോനെ, എന്താ ഒരു വിഷമമുള്ളത് പോലെ? ഒന്നുമില്ല. ഉണ്ട്, കൊറേ കൊല്ലമായില്ലേ മുത്തച്ഛൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താണെന്ന് പറയൂ. എന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നെ അധിക്ഷേപിച്ചു. എന്തിനേ ഈ അധിക്ഷേപം കേൾക്കാൻ നീ പോയത്? നീ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വെറുതെ ആരെങ്കിലും വന്ന് നിന്നെ അധിക്ഷേപിച്ചു. ഞാനൊന്നും ചെയ്തില്ല. അതെ, എന്താ അധിക്ഷേപിച്ചത്? ആ പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി, വലിയ അപമാനമായി പോയി. നിന്റെ മുഖത്ത് നോക്കി എന്തു പറഞ്ഞു? എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ താനോട് അധിക്ഷേപം? എന്നോട് ഇത്ര മധ്യപ്രസംഗം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാര്യം നല്ലതാ, നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് വല്ലാതെ ദേഷ്യമുണ്ട്. ഞാൻ തിരിച്ചു പോന്നു. വല്ലാത്ത കുറച്ചിലായി പോയി. നീ കാണാൻ കൊള്ളാമോ? എനിക്കറിയില്ല. നീ കണ്ടില്ലേ? കണ്ടു. ഇപ്പൊ കാര്യം വേറാണ്ട് പിടികിട്ടി. ഏതായാലും പകരം വീട്ടാതെ, എനിക്ക് ഉറക്കം വരില്ല. പകരം വീട്ടണം, വഴി ഞാൻ പറഞ്ഞു തരാം. എന്താണ് വഴിമുട്ടിച്ച? നീ തിരിച്ചു പോയി ആ പെണ്ണിനെ അധിക്ഷേപിക്കാം. മാനം കെട്ട് തിരിച്ചു വരതായിരുന്നു. സ്ത്രീകളെ എങ്ങനെയാണ് അധിക്ഷേപിക്കുക? അവൾ ഇങ്ങോട്ട് അധിക്ഷേപിച്ചതുപോലെ നീ അവളെയും അങ്ങോട്ട് അധിക്ഷേപിക്കണം. ഉശിരായി എന്നിട്ട് പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. കേൾക്കാൻ കാത്തു കാത്തിരുന്ന വാക്ക് ഞാൻ ഇന്ന് നീ പറഞ്ഞു കേട്ടു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നീ എന്നെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെങ്കിലും ഡാർലിംഗ്, എനിക്കിപ്പോ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ കാത്തു നിൽക്കുന്നു. വരൂ, വന്ന് എന്നെ നോക്കി ചിരിക്കും. എനിക്ക് ഒരു ലവ് രാജൻ.